ഓക്കേ, ഗുഡ് ആഫ്റ്റർനൂൺ. അപ്പൊ കണ്ടുപിടുത്തങ്ങളുടെ ചക്രവർത്തി ആ പാഠമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ. അപ്പൊ തോമസ് ആൽവാ എഡിസനെ കുറിച്ചായിരുന്നു നമ്മൾ ആ പാഠഭാഗത്തിൽ പഠിച്ചത് അല്ലെ. അപ്പോ ഇലക്ട്രിക് ബൾബ് കണ്ടുപിടിച്ച ആളാണ് ആര്? തോമസ് ആൽവാ എഡിസൺ അല്ലെ. അദ്ദേഹത്തിന്റെ ഫുൾ നെയിം തന്നെയാണ് തോമസ് ആൽവാ എഡിസൺ. ഓക്കെ, അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കുക. പേജ് നമ്പർ 64 അല്ലെ, നമ്മളത് വായിച്ചു. ഏകദേശം പകുതി രണ്ട് പാരഗ്രാഫ് പഠിച്ചു അല്ലെ. എന്നോട് വായിക്കാം. കണ്ടുപിടുത്തങ്ങളുടെ ചക്രവർത്തി. ഒക്ടോബർ 21, രാത്രിയുടെ വരവ് നഗരം അറിയുന്നില്ല. ഒരു നിമിഷം മങ്ങിക്കത്തിയ വൈദ്യുത വിളക്കുകൾ വീണ്ടും പ്രഭാപൂരിതമായി. ന്യൂയോർക്ക് നഗരത്തിൽ പവർ കട്ട് ഉണ്ടാവാറില്ല. വോൾട്ടേജ് വ്യതിയാനവുമില്ല. വെളിച്ചത്തിന്റെ ഉപജ്ഞാതാവിന് അമേരിക്കൻ ജനത പ്രണാമം അർപ്പിക്കുകയായിരുന്നു. നമുക്കൊട്ടും പരിചയമില്ലാത്ത ഒരു ഏർപ്പാടല്ലേ, എങ്കിലും തോമസ് ആൽവാ എഡിസൺ നമുക്ക് അപരിചിതനല്ലോ. അപരിചിതൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പരിചിതനല്ലാത്തവൻ അല്ലേ, അതാണ് അപരിചിതൻ. അപ്പൊ അപരിചിതനല്ലല്ലോ എന്ന് പറയുമ്പോ എന്താ അർത്ഥം? പരിചിതനാണ് എന്നർത്ഥം അല്ലെ. 1882 സെപ്റ്റംബർ 4 സായം സന്ധ്യ, ന്യൂയോർക്ക് നഗരം എണ്ണവിളക്കുകൾ തെളിക്കാതെ വീർപ്പടക്കി കാത്തിരിക്കുകയാണ്. പൊടുന്നനെ 1000 കൊച്ചു സൂര്യന്മാർ ഉദിക്കുകയായി. ന്യൂയോർക്കിലാകെ പ്രകാശ പ്രളയം. ലോകത്തിലാദ്യമായി പുതിയ വെളിച്ചം. വാതിലുകൾ മലർക്കെ തുറന്ന് ആളുകൾ തെരുവിലേക്ക് ഇറങ്ങി. ഇലക്ട്രിക് ബൾബുകൾ തെളിയിച്ച ശേഷം വൈദ്യുതി നിലയത്തിൽ നിന്ന് ഇറങ്ങി വന്ന എഡിസനെ തോളിലേറ്റിയവർ ആനന്ദ നൃത്തം ചെയ്യുകയായി. അതുവരെയാണ് നമ്മൾ പഠിച്ചത് അല്ലെ. അപ്പോ പ്രകാശം തന്ന ആളെ എടുത്ത് ആനന്ദ നൃത്തം ചെയ്യുകയായി എന്നാണ് അതുവരെയാണ് നമ്മൾ പഠിച്ചത്. ഇതിനു മുമ്പും 1877 എഡിസൺ നഗരവാസികളെ അത്ഭുത പരതന്ത്രരാക്കിയിട്ടുണ്ട്. ഒരു കുഴലിനു ചുറ്റും നേരത്തെ തകരത്തകിടി ചുറ്റി തകിടിനോട് ചേർത്ത് ഒരു സൂചി ഘടിപ്പിച്ചു. ഒരു കൈപ്പിടി തിരിച്ചപ്പോൾ കുഴൽ തിരികെയായി. പെട്ടെന്ന് പരിചിതമായ ഒരു നേഴ്സറി പാട്ട് ഉയർന്നു കേൾക്കുന്നു. മേരി ഹാഡേ ലിറ്റിൽ ലാം ലിറ്റിൽ ലാം ലിറ്റിൽ ലാം. വീണ്ടും ലോഹക്കുഴൽ കറക്കുമ്പോൾ അതേ നേഴ്സറി പാട്ട്. വിരലെന്ന് അമർത്തിയാൽ മധുരസ്വരം മുഴക്കുന്ന പരിഷ്കാരിണികളായി പണ്ടത്തെ ആ സ്വനഗ്രാഹി യന്ത്രം ഇന്നും വിലസുന്നു. പല പേരിൽ പല നാട്ടിൽ പല വേഷത്തിൽ അല്ലെ. അപ്പൊ ഒരു സ്വനഗ്രാഹി യന്ത്രം കണ്ടുപിടിച്ച കാര്യമായിരുന്നു പറഞ്ഞത്. ഇതിനു മുമ്പും 1877 എഡിസൺ നഗരവാസികളെ അത്ഭുത പരതന്ത്രരാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞ എന്താ അർത്ഥം? അത്ഭുത പരതന്ത്രരാക്കുക പറഞ്ഞതാണ്, അത്ഭുതം കൊണ്ട് പ്രത്യേക ഒരു ലോകത്തിലെത്തുന്നത് അല്ലെ. അപ്പോ പരതന്ത്രം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? സ്വതന്ത്രനല്ലാത്തവർ അല്ലെ. അപ്പോ അത്ഭുതത്തില് സ്വതന്ത്രമല്ലാത്തവർ പറഞ്ഞാല് അത്ഭുതം കൊണ്ട് ഞെട്ടിയിട്ടുണ്ടെന്നാവും. ഒരു കുഴലിന് ചുറ്റും നേരത്തെ തകരത്തകിടിന് ചുറ്റി തകിടിനോട് ചേർത്ത് ഒരു സൂചി ഘടിപ്പിച്ചു. ഒരു കൈപ്പിടി തിരിച്ചപ്പോൾ കുഴൽ തിരിയുകയായി. പെട്ടെന്ന് പരിചിതമായ ഒരു നേഴ്സറി പാട്ട് ഉയർന്നു കേൾക്കുന്നു. മേരി ഹാഡേ ലിറ്റിൽ ലാമ്പ് ലിറ്റിൽ ലാമ്പ് ലിറ്റിൽ ലാമ്പ്. വീടും ലോകക്കുഴൽ കറക്കുമ്പോൾ അതേ നേഴ്സറി പാട്ട്. വിരലൊന്ന് അമർത്തിയാൽ മധുരസ്വരം മുഴക്കുന്ന പരിഷ്കാരിണികളായി പണ്ടത്തെ സ്വനഗ്രാഹി യന്ത്രം ഇന്നും വിലസുന്നു. പല പേരിൽ പല നാട്ടിൽ പല വിഷ്ണു. അപ്പൊ ആ സ്വനഗ്രാഹി യന്ത്രം ഇദ്ദേഹം കണ്ടുപിടിച്ച എഡിസന്റെ പ്രസിദ്ധമായ കണ്ടുപിടുത്തങ്ങളുടെ കഥകളിൽ എഡിസന്റെ കുസൃതിയുടെ ഈ കഥയും കേട്ടിട്ടില്ലേ? എന്താണെന്ന് പറയുന്നുണ്ട് താഴെ. പുതുതായി നിർമ്മിച്ച സ്വനഗ്രാഹി യന്ത്രത്തിലേക്ക് തന്റെ കുഞ്ഞോമനകളുടെ ചിരിയും കൊഞ്ചലും എഡിസൺ റെക്കോർഡ് ചെയ്തിരുന്നു. പക്ഷേ കരച്ചിൽ മാത്രമില്ല. എത്ര കാത്തിരുന്നിട്ടും ആ ചിരിക്കുടുക്കേക്ക് കരച്ചിൽ വരുന്നില്ല. എഡിസന് ക്ഷമയേറ്റു. അവർക്ക് തന്റെ കുഞ്ഞിന് അറ്റ കൈ പ്രയോഗിക്കുന്നുണ്ട്. എന്താ ചെയ്തത് എഡിസൺ? മനസ്സിലായോതേ? എന്താന്ന്? എപ്പോഴും ചിരിയും കൊഞ്ചലും ഒക്കെ ഉണ്ട് ഈ സ്വനഗ്രാഹി യന്ത്രത്തിൽ പിടിച്ചിട്ട്. പക്ഷേ കരച്ചില് മാത്രം പിടിക്കാൻ പറ്റില്ല. എന്തുകൊണ്ട്? ആ കുഞ്ഞ് എപ്പും ചിരിക്കുകയുള്ളൂ, കരയുന്നില്ല. അപ്പൊ എന്താ ചെയ്തത് അറിയോ എഡിസൺ? നോക്കിക്കോ. അറ്റ കൈ പ്രയോഗിക്കുക തന്നെ പറഞ്ഞാല് ഏറ്റവും അവസാനത്തെ കൈ, അറ്റ കൈ. എന്താ ചെയ്തത്? ആയ പുറത്തു പോയ തക്കം നോക്കി എഡിസൺ കാര്യം സാധിച്ചെടുത്തു. എന്താ ചെയ്തത്? കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടി ഓടി വന്ന ആയക്ക് എഡിസനെ കണ്ടപ്പോൾ തന്നെ കാര്യം മനസ്സിലായി. സ്വന്തം കുഞ്ഞിനെ നുള്ളിക്കരയിച്ചിട്ട് ഏത് ഭ്രാന്തം കണ്ടുപിടുത്തമാവും നടത്താനുള്ളത് അവർക്ക് ഉറുദ്ദു. അപ്പൊ എന്താ ചെയ്തത്? കുഞ്ഞിനെ നുള്ളിക്കരയിച്ചു. കരയാത്ത കുഞ്ഞായതുകൊണ്ട് എന്ത് ചെയ്തു? കരയുന്നേയില്ല കുഞ്ഞ്. എഡിസനാണെങ്കിൽ കരച്ചിൽ പിടിക്കുകയും വേണം സ്വനഗ്രാഹ കേന്ദ്രത്തിലേക്ക്. എന്നിട്ട് എന്ത് ചെയ്തു? നുള്ളിക്കരയിച്ചു സ്വന്തം കുഞ്ഞിനെ. അതാ പറഞ്ഞ ആയ പുറത്തു പോയ തക്കം നോക്കി എഡിസൺ കുഞ്ഞിനെ കരയിച്ചു.
എന്റെ കുഞ്ഞിന്റെ കരച്ചിലായിട്ട് ഓടി വന്ന ആയക്ക് എഡിസനെ കണ്ടപ്പോൾ തന്നെ കാര്യം മനസ്സിലായി ഇദ്ദേഹം തന്നെയായിരിക്കും നുള്ളിയിട്ടുണ്ടാവുകയാണ് അല്ലെ. അപ്പൊ സ്വന്തം കുഞ്ഞിനെ നുള്ളിക്കരയിപ്പിച്ചിട്ട് ഏത് ഭ്രാന്തൻ കണ്ടുപിടുത്തമാവും നടത്താനുള്ളത്? അവർ പിറുകൊടുത്തു. അപ്പോ അങ്ങനെ ഓരോ കണ്ടുപിടുത്തം നടത്തലായിരുന്നു എഡിസന്റെ പണി അല്ലെ. കുഞ്ഞിനെ വല്ലവിധനെയും സമാധാനിപ്പിച്ച് തിരിയുമ്പോഴേക്കും വീണ്ടും അതേ കരച്ചിൽ. പക്ഷെ കുഞ്ഞി ചിരിക്കുകയാണല്ലോ, ഏയ് എഡിസന്റെ പാട്ടുപെട്ടിയാണല്ലോ കരയുന്നപ്പോ പിടിച്ച പാട്ടുപെട്ടിയിലത്തെ സൗണ്ട് ആയിരുന്നു രണ്ടാമത് കരച്ചത്. ആയ വായും പിളർന്നിരുന്നു പോയി. ഭാരതം സ്വതന്ത്രമാകുന്നതിനും 100 വർഷം മുൻപ് 1847 അമേരിക്കയിലെ ഒഹിയോ നഗരത്തിലാണ് എഡിസൺ ജനിച്ചത്. എവിടെയാ ജനിച്ചത് അദ്ദേഹം? ഒഹിയോ നഗരത്തിൽ. അമേരിക്കയിലെ ഒഹിയോ നഗരത്തിലാണ് എഡിസൺ ജനിച്ചത്. ഭാരതം സ്വതന്ത്രമാകുന്നതിനും 100 വർഷം മുൻപ്, അതായത് 1847. എപ്പോഴാ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്? 1947. 1947 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. അപ്പൊ അതിന് 100 വർഷം മുമ്പേ എന്ന് പറയുമ്പോ 1847. അമേരിക്കയിലെ ഒഹിയോ നഗരത്തിലാണ് എഡിസൺ ജനിച്ചത്. 7 വയസ്സുള്ളപ്പോൾ വീട്ടിൽ തന്നെ പരീക്ഷണശാല സ്ഥാപിച്ച എഡിസന് പക്ഷെ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കാനായില്ല. എന്തുകൊണ്ടാ? നമ്മൾ പണ്ട് പറഞ്ഞ കഥയാണ് അല്ലെ. എന്ത്? സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തീകരിക്കാനായില്ല അല്ലെ. എഡിസനെ പഠിപ്പിക്കാൻ ആ ടീച്ചർക്ക് ബുദ്ധി ഉണ്ടായിരുന്നില്ല അല്ലെ. ടീച്ചർ എന്തു പറഞ്ഞു? നിങ്ങളുടെ മകന് ബുദ്ധി ഇല്ലാത്ത കുട്ടിയാണ് എന്ന് പറഞ്ഞു അല്ലെ. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ കുട്ടിക്ക് നല്ല ബുദ്ധി ഉണ്ടായിരുന്നു. അപ്പോ പക്ഷെ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കാനായില്ല. 12-ാം വയസ്സിൽ റെയിൽവേ സ്റ്റേഷനിൽ ന്യൂസ് പേപ്പറും ചോക്ലേറ്റും വിൽക്കാൻ തുടങ്ങി. 16-ാം വയസ്സിൽ അവിടെ ടെലഗ്രാഫ് ഓപ്പറേറ്ററായി ജോലി നേടി. ഇതിനിടെ സ്വന്തമായി വീക്കിലി, ഹെറാൾഡ് എന്ന പേരിൽ ഒരു പത്രവും തുടങ്ങി. ഈ തിരക്കിനിടയിലും ഡിട്രോസ്റ്റിയിലെ പബ്ലിക് ലൈബ്രറി പോയി പുസ്തകങ്ങളുമായി സല്ലപിക്കാൻ എഡിസൺ മറക്കാല. അപ്പോ വായനാശീലം നല്ലപോലെ ഉണ്ട് അല്ലെ. അതാണ് പറഞ്ഞത്, ലൈബ്രറിയിൽ പോയിട്ട് പുസ്തകം എടുത്തിട്ട് കൃത്യമായി വായിക്കാറുണ്ടെന്ന് അർത്ഥം. രാത്രിയായാൽ പിന്നെ രാസവസ്തുക്കളുമായി തീവണ്ടി മുറിയിൽ പലവിധത്തിലുള്ള പരീക്ഷണങ്ങൾ തുടങ്ങിയായിരുന്നു. അപ്പോ തീവണ്ടി മുറിയിലും പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടേയിരുന്നു അല്ലെ എഡിസൺ. സ്കൂൾ വിദ്യാഭ്യാസം, നമ്മളെ സ്കൂൾ വിദ്യാഭ്യാസം ഇല്ലാന്ന് കരുതി അവിടെ അവസാനിപ്പിക്കും അല്ലെ കാര്യങ്ങള്. അപ്പോ കുട്ടി എന്ത് ചെയ്തു? എഡിസൺ എന്ത് ചെയ്തു? പുസ്തകം എടുത്ത് വായിച്ചു അല്ലെ. പലവിധ കണ്ടുപിടുത്തങ്ങൾ നടത്തിക്കൊണ്ടേയിരുന്നു. അങ്ങനെ അതായത് ബാല്യം മുതൽക്ക് എന്തിനെ പറ്റിയും പരീക്ഷണങ്ങളിലൂടെ അറിയാൻ ശ്രമിച്ച എഡിസനെ പറ്റി രസകരമായ കഥകളുണ്ട്. മുട്ട വിരിയിക്കാനായി തള്ളക്കോഴിയെ പോലെ തട്ടിന്മുകളിൽ പല ദിവസങ്ങൾ അടയിരുന്ന കഥ പ്രസിദ്ധമാണ്. ആരേ? എഡിസൺ. തള്ളക്കോഴിയും പോലെ അടയിരുന്നു മുട്ട വിരിയിക്കാനായി. പിന്നെന്താണ് അടുത്തത്? ഒരിക്കൽ 2 പൂച്ചകളുടെ വാലുകൾ തമ്മിൽ കൂട്ടിക്കെട്ടി വെച്ചു. എന്തിനാ? എന്തിനെന്നോ, വാലുകൾ തുടർച്ചയായി ഉരസിയാൽ വൈദ്യുതി ഉണ്ടാകുമോ എന്നറിയാൻ അല്ലെ. പരീക്ഷണങ്ങൾ നിരന്തരമായി നടത്തിക്കൊണ്ടിരുന്നു. എന്താണ്? 2 പൂച്ചകളുടെ വാലുകൾ തമ്മിൽ കെട്ടിയിട്ടിട്ട് അത് ഉരസിയാൽ വൈദ്യുതി ഉണ്ടാവുമോ നോക്കാൻ അല്ലെ. അതുപോലെ പിന്നെന്താ പറഞ്ഞത്, മുട്ട വിരിക്കാനായിട്ട് തള്ളക്കോഴിയെ പോലെ തട്ടുമുകളിൽ പോയിട്ട് പല ദിവസങ്ങൾ അടയിരുന്നു അരിയടിച്ച് അല്ലെ. ഇങ്ങനെ പല വികൃതിയും കാണിച്ച അവസാനാണ് പല പരീക്ഷണങ്ങളിലൂടെയാണ് വലിയ ആളായത് അല്ലെ. ഓക്കെ, നിങ്ങളൊക്കെ ഇങ്ങനത്തെ എന്തെങ്കിലും പരീക്ഷണങ്ങൾ കണ്ടുപിടിച്ചോണ്ടിരിക്കുന്നുണ്ടാവും അല്ലെ. നാളത്തെ എഡിസൺ ആണോ എന്ന് പറയാൻ പറ്റില്ല, ഭാവിയില് അല്ലെ. അത്ര വരെ മതിയല്ലേ നമുക്ക് ഇന്ന്? ഒരുപാടായി. അപ്പോ ഇന്ന് നമ്മൾ എടുത്ത ഭാഗം ഒന്ന് വായിച്ചേ. ഇന്നുമല്ല, ഫസ്റ്റ് മുതൽ. ആരാ വായിക്കുന്നേ? ഫസ്റ്റ് മുതൽ ഒന്ന് വായിച്ചേ. ആൻമരി വായിച്ചു. പാഠം 15, കണ്ടുപിടുത്തങ്ങളുടെ ചക്രവർത്തി. ഒക്ടോബർ 21, രാത്രിയുടെ വരവ് നഗരം അറിയുന്നില്ല. ഒരു നിമിഷം മങ്ങിക്കത്തിയ വൈദ്യുത വിളക്കുകൾ വീണ്ടും പ്രഭാവപൂരിതമായി. ന്യൂയോർക്ക് നഗരത്തിൽ പവർ കട്ട് ഉണ്ടാകാറില്ല. വോൾട്ടേജ് വ്യതിയാനവുമില്ല. വെളിച്ചത്തിന്റെ ഉപജ്ഞാതാവിന് അമേരിക്കയും ജനത പ്രണാമം അർപ്പിക്കുകയായിരുന്നു. നമുക്ക് ഒട്ടും പരിചയമില്ലാത്തൊരു ഏർപ്പാട് അല്ലേ? എങ്കിലും തോമസ് ആൽവാ എഡിസൺ നമുക്ക് അപരിചിതനല്ലോ. 1852 സെപ്റ്റംബർ 4 സായം സദ്യ. ന്യൂയോർക്ക് നഗരം എണ്ണവിളക്കുകൾ തെളിക്കാതെ വീർപ്പടക്കി കാത്തിരിക്കുകയാണ്. പൊടുന്നനെ 1000 കൊച്ചു സൂര്യന്മാർ ഒതുക്കുകയായി. ന്യൂയോർക്കിലാകെ പ്രകാശ പ്രളയം. ലോകത്തിലാദ്യമായി പുതിയ വെളിച്ചം. വാതിലുകൾ മലർക്കെ തുറന്ന് ആടുകൾ തെരുവിലേക്ക് ഇറങ്ങി. ഇലക്ട്രിക് ബൾബുകൾ തെളിയിച്ച ശേഷം വൈദ്യുതി നിലയത്തിൽ നിന്ന് ഇറങ്ങി വന്ന എഡിസനെ തോളിലേറ്റി അവർ ആനന്ദ നൃത്തം ചെയ്യുകയായി.
ഇതിനു മുമ്പും 1877 എഡിസൺ നഗരവാസികളെ അത്ഭുതപരതന്ത്രയാക്കിയിട്ടുണ്ട്. ഒരു കുഴലിന് ചുറ്റും നേരത്തെ തകിട് ചുറ്റി തകിടിനോട് ചേർത്ത് ഒരു സൂചി ഘടിപ്പിച്ചു. ഒരു കൈപ്പിടി തിരിച്ചപ്പോൾ കുഴൽ തിരിയുകയായി. പെട്ടെന്ന് പരിചിതമായ ഒരു നഴ്സറി പാട്ട് ഉയർന്നു കേൾക്കുന്നു. മേരി ഹാഡ് ലിറ്റിൽ ലാം. വീണ്ടും ലോഹക്കുഴൽ കറങ്ങുമ്പോൾ അതേ നഴ്സറി പാട്ട്. വിരൽ ഒന്നമർത്തിയാൽ മധുരസ്വരം മുഴക്കുന്ന പരിഷ്കരണികളായി പണ്ടത്തെ ആ സ്വനഗ്രാഹ്യന്ത്രം ഇന്നും വിളിച്ചുന്നു പല പേരിൽ, പല നാട്ടിൽ, പല വേഷത്തിൽ. എഡിസന്റെ പ്രസിദ്ധമായ കണ്ടുപിടുത്തങ്ങളുടെ കഥകളിൽ എഡിസന്റെ കുസൃതിയുടെ ഈ കഥയും കേട്ടിട്ടില്ലേ? പുതുതായി നിർമ്മിച്ച സ്വനഗ്രാഹ്യന്ത്രത്തിലേക്ക് തന്റെ കുഞ്ഞവനകളുടെ ചിരിയും കൊഞ്ചലും എഡിസൺ റെക്കോർഡ് ചെയ്തിരുന്നു. പക്ഷെ കരച്ചിൽ മാത്രമില്ല. എത്ര കാത്തിരുന്നിട്ടും ആ ചിരിക്കൊടുക്കയ്ക്ക് കരച്ചിൽ വരുന്നില്ല. എഡിസന് ക്ഷമയേറ്റു. അറ്റക്കായി പ്രയോഗിക്കുക തന്നെ. ആയ പുറത്തു പോയ തക്ക നോക്കി എഡിസൺ കാര്യം സാധിച്ചെടുത്തു. കുഞ്ഞിന്റെ കരച്ചിൽ കേട്ട് ഓടി വന്ന ആയക്ക് എഡിസനെ കണ്ടപ്പോൾ തന്നെ കാര്യം മനസ്സിലായി. സ്വന്തം കുഞ്ഞിനെ നുള്ളി കരയിപ്പിച്ചിട്ട് ഏത് ഭ്രാന്ത് കണ്ടുപിടുത്തമാവും നടത്താനുള്ളത് അവർ പ്രവർത്തു. കുഞ്ഞിനെ വല്ല വിധേനയും സമാധാനിപ്പിച്ച് തിരിയുമ്പോഴേക്കും വീണ്ടും അതേ കരച്ചിൽ. പക്ഷെ കുഞ്ഞു ചിരിക്കുകയാണല്ലോ. ഹേ, എഡിസന്റെ പാട്ട് പെട്ടിയാണല്ലോ കരയുന്നത്. ആയ വായം പിളർന്നിരുന്നു പോയി. ഭാരതം സ്വതന്ത്രമാകുന്നതിന് 100 വർഷം മുമ്പ് 1847 അമേരിക്കയിലെ ഓഹിയോ നഗരത്തിലാണ് എഡിസൺ ജനിച്ചത്. 7 വയസ്സുള്ളപ്പോൾ വീട്ടിൽ തന്നെ പരീക്ഷണശാല സ്ഥാപിച്ച എഡിസന് പക്ഷെ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കാനായില്ല. 12 വയസ്സിൽ റെയിൽവേ സ്റ്റേഷനിൽ ന്യൂസ് പേപ്പറും ചോക്ലേറ്റും വിൽക്കാൻ തുടങ്ങി. 16 വയസ്സിൽ അവിടെ ടെലിഗ്രാഫ് ഓപ്പറേറ്ററായി ജോലി നേടി. ഇതിനിടെ സ്വന്തമായി വീക്ക്ലി ഹെറാൾഡ് എന്ന പേരിൽ ഒരു പത്രവും തുടങ്ങി. ഈ തിരക്കിനിടയിലും ഡീട്രോയിറ്റിലെ പബ്ലിക് ലൈബ്രറിയിൽ നിന്ന് പുസ്തകങ്ങളുമായി സല്ലപിക്കാൻ എഡിസൺ മറക്കാറില്ല. രാത്രിയായാൽ പിന്നെ രാസവസ്തുക്കളുമായി തീവണ്ടി മുറിയിൽ പല വിധത്തിലുള്ള പരീക്ഷണങ്ങൾ തുടങ്ങിയായി. ബാല്യം മുതൽക്കേ എന്തിനെ പറ്റി പരീക്ഷണങ്ങളിലൂടെ അറിയാൻ ശ്രമിച്ച എഡിസനെ പറ്റി രസകരമായ കഥകളുണ്ട്. മുട്ട വിരിയിക്കാനായി തള്ളക്കോഴിയെ പോലെ തട്ടിൻ മുകളിൽ പല ദിവസങ്ങൾ അടിയിരുന്ന കഥ പ്രസിദ്ധമാണ്. ഒരിക്കൽ 2 പൂച്ചകളുടെ വാലുകൾ തമ്മിൽ കൂട്ടി കെട്ടി വെച്ചു. എന്തിരുന്നോ, വാലുകൾ തുടർച്ചയായി ഒരുസിയാൽ വൈദ്യുതി ഉണ്ടാകുമോ എന്നറിയാൻ. 21-ാമത്തെ വയസ്സിൽ ബോസ്റ്റണിൽ എത്തിയ എഡിസൺ അവിടെ ടെലിഗ്രാഫ് മെക്കാനിക്കായി ജോലി നേടി. 25-ാം വയസ്സിൽ ന്യൂയോർക്കിലെത്തിയ ഈ യുവാവിനെ ഭാഗ്യദേവത കാത്തിരുന്നു. ഗോൾഡ് ഇൻഡിക്കേറ്റർ ടെലഗ്രാഫ് കമ്പനിയിൽ. അവിടെ കേടായ ടെലഗ്രാഫ് ട്രാൻസ്മിറ്റർ ആർക്കും നന്നാക്കാൻ ആവാതെ കിടന്നു. ഒരു കൈ നോക്കാൻ അവന്ന എഡിസൺ പുതുപുത്തൻ ട്രാൻസ്മിറ്റർ തന്നെ നിർമ്മിച്ചു നൽകി. 125 വർഷം മുമ്പത്തെ ആ കണ്ടുപിടുത്തത്തിന് കമ്പനി നൽകിയ അവാർഡ് $40,000 ആയിരുന്നു. ആ തുകയുടെ മതിപ്പ് വില ഇന്ന് കോടികളാണല്ലോ. ന്യൂയോർക്കിനടുത്ത മെൻലോ പാർക്കിൽ 1872 അദ്ദേഹം ഒരു ഫാക്ടറി സ്ഥാപിച്ചു. കണ്ടുപിടുത്തങ്ങളുടെ ഘോഷയാത്രയിൽ അണിചേരാൻ 100 കണക്കിന് ആശയങ്ങളും 100 തൊഴിലാളികളും. 1879 അദ്ദേഹം ഇലക്ട്രോണിക് ബൾബ് കണ്ടുപിടിച്ചത്. ഇതിന്റെ സുവർണ ജൂബിലി 1929 അമേരിക്കയുടെ ദേശീയാഘോഷമായിരുന്നു. 84-ാം വയസ്സിലാണ് കണ്ടുപിടുത്തങ്ങളുടെ ആ ചക്രവർത്തി തന്റെ പടയാട്ടം അവസാനിപ്പിച്ചത്. ആധുനിക ലോകത്തിന് വിപുലമായ ഭൗതിക സൗകര്യങ്ങൾ ഒരുക്കി തന്ന വ്യവസായ വിപ്ലവത്തിന്റെ സൈന്യാധിപൻ 1931 ഒക്ടോബർ 21-ന് നിത്യതയിൽ ലയിച്ചു. എല്ലാ വർഷവും ആ ദിനത്തിൽ അമേരിക്കയിലെ വൈദ്യുതി ദീപങ്ങൾ ഒരു നിമിഷം മങ്ങിക്കത്തും. പഴയ കാലത്തെ എണ്ണവിളക്കുകളെ പോലെ ഒളിമങ്ങിയ ആലക്തിക ദീപങ്ങൾ ഒരു മാത്രമേ ഓർക്കുന്നതെങ്ങനെ എന്താവും. വെളിച്ചത്തിന്റെ ധന്യത ലോകത്തിന് നൽകിയ ശാസ്ത്രജ്ഞനുള്ള നിത്യ സ്മാരകങ്ങളാണല്ലോ തങ്ങൾ എന്നാവാം. ഓക്കെ, നെക്സ്റ്റ് ആരാ വായിക്കുന്നേ? നെക്സ്റ്റ് ഫെയ്ത്ത്. ഒക്ടോബർ 21 രാത്രിയോടെ വരവ് നഗരം അറിയുന്നില്ല.
ഒരു നിമിഷം മങ്ങി കത്തിയ വൈദ്യുതി വിളക്കുകൾ വീണ്ടും പ്രഭാപുരിതമായി ന്യൂയോർക്ക് നഗരത്തിൽ പവർ കട്ട് ഉണ്ടാവാറില്ല. വോൾട്ടേജ് വ്യതിയാനവുമില്ല. വെളിച്ചത്തിന്റെ ഉപജ്ഞാതാവിന് അമേരിക്കൻ ജനത പ്രണാമം അർപ്പിക്കുകയായിരുന്നു. നമുക്ക് ഒട്ടും പരിചയം ഇല്ലാത്ത ഒരു ഏർപ്പാടാണല്ലോ. എങ്കിലും തോമസ് അൽവ എഡിസന് നമുക്ക് അപരിചിതനല്ലല്ലോ. 1882 സെപ്റ്റംബർ 4 ന്യൂയോർക്ക് നഗരം എണ്ണ വിളക്കുകൾ തെളിക്കാതെ വീർപ്പടക്കി കാത്തിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ 1000 കൊച്ചു സൂര്യന്മാർ ഉദിക്കുകയായിരുന്നു. ന്യൂയോർക്കിലാകെ പ്രകാശ പ്രളയം. ലോകത്തിലാദ്യമായി പുതിയ വെളിച്ചം വാതിലുകൾ മലർകെ തുറന്നു. ആളുകൾ തെരുവിലേക്ക് ഇറങ്ങി. ഇലക്ട്രിക് ബൾബുകൾ തെളിയിച്ച ശേഷം വൈദ്യുതി നിലയത്തിൽ നിന്നിറങ്ങി വന്ന എഡിസിനെ തോളിലേറ്റി അവർ ആനന്ദ നൃത്തം ചെയ്യുകയായി. അതിന് മുൻപ് 1877 എഡിസിൻ നഗരവാസികളും അത്ഭുത ഒരു കുഴലിനു ചുറ്റും നേർത്ത തകിടിനോട് ചേർത്തൊരു സൂചി ഘടിപ്പിച്ച് കൈപിടി തിരിച്ചപ്പോൾ കുഴൽ തിരിയുകയായി. പെട്ടെന്ന് പരിചയമായ ഒരു നേസ്രി പാട്ട് ഉയർന്നു കേൾക്കുന്നു. മേരി ഹാഡെ ലിറ്റിൽ ലാംബ് ലിറ്റിൽ ലാംബ് ലിറ്റിൽ ലാംബ്. വീണ്ടും ലോഹ കുഴൽ കുറയ്ക്കുമ്പോൾ അതേ മേസ്രി പാട്ട് വിരലമർന്നിയാൽ മധുര സ്വരം മുഴക്കുന്നു. പരിഷ്കരിണികളായി പണ്ടത്തെ ആ പരിഷ്കരാണികളായി പണ്ടത്തെ ആ സ്വനഗ്രാഹി യന്ത്രം എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? ശബ്ദം അല്ലെങ്കിൽ നാദം എന്നാണ് അർത്ഥം കേട്ടോ. സ്വനം അപ്പൊ ശബ്ദം ഉണ്ടാക്കുന്ന യന്ത്രം കേട്ടോ. ഗ്രാഹി ഗ്രഹിക്കുക. വിലസുന്നു പല പേരിൽ പല നാട്ടിൽ പല വേഷത്തിൽ. എഡിസിന്റെ പ്രസിദ്ധമായ കണ്ടുപിടുത്തങ്ങളുടെ കഥകൾ എഡിസിന്റെ കുസൃതി ഈ കഥയും കേട്ടിട്ടില്ലോ. പുതിയതായി നിർമ്മിച്ച സ്വനഗ്രാഹി യന്ത്രത്തിലേക്ക് ഒരു തന്റെ കുഞ്ഞോമനകളുടെ ചിരിയും എഡിസിൻ റെക്കോർഡ് ചെയ്തിരുന്നു. തരച്ചിൽ മാത്രമില്ല, എത്ര കാത്തിരുന്നിട്ടും ആ ചിരി കുടുക്കയ്ക്ക് തരച്ചിൽ വരുന്നില്ല. എഡിസിന് ഒറ്റക്കൈ പ്രയോഗിക്കാൻ തന്നെ ആയ പുറത്തുപോയ ഒറ്റക്കൈ പ്രയോഗിക്കുക തന്നെ ആയ പുറത്തുപോയ തക്കം നോക്കി എഡിസിൻ കാര്യം സഹിച്ചു. കുഞ്ഞിന്റെ കരച്ചിൽ കേട്ട് ഓടി വന്ന ആയക്ക് എഡിസിനെ കണ്ടപ്പോൾ തന്നെ കാര്യം മനസ്സിലായി. സ്വന്തം കുഞ്ഞിനെ നുള്ളി കരയിപ്പിച്ചിട്ട് എന്ത് ഭ്രാന്തൻ കണ്ടുപിടുത്തമാവും നടത്തുന്ന അവർ പിറുപിറുത്തു.
കുഞ്ഞിനെ നല്ല വിധേയും സമാധാനിപ്പിച്ചു. തിരിയുമ്പോഴേക്കും വീണ്ടും അതേ കരച്ചിൽ. പക്ഷെ കുഞ്ഞ് ചിരിക്കുകയാണല്ലോ. ഹായ്, എഡിസന്റെ പാട്ട് വെട്ടിയാണല്ലോ കരയുന്നത്. വായും പിളർന്നു പോയി. ഭാരതം സ്വതന്ത്രമാക്കുന്നതിനും 100 വർഷം മുമ്പ് 1847 അമേരിക്കയിലെ ഓഹിയോ നഗരത്തിലാണ് എഡിസൺ ജനിച്ചത്. 7 വയസ്സുള്ളപ്പോൾ വീട്ടിൽ തന്നെ പരീക്ഷണശാല സ്ഥാപിച്ച എഡിസന് പക്ഷേ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കാനായില്ല. 12 വയസ്സിൽ റെയിൽവേ സ്റ്റേഷനിൽ ന്യൂസ്പേപ്പറും ചോക്ലേറ്റും വിൽക്കാൻ തുടങ്ങി. 16 വയസ്സിൽ അവിടെ ടെലഗ്രാഫ് ഓപ്പറേറ്ററായി ജോലി നേടി. ഇതിനിടെ സ്വന്തമായി വീക്കിലി ഹെറാൾഡ് എന്ന പേരിൽ ഒരു പത്രവും തുടങ്ങി. ഈ തിരക്കിനിടയിലും ഡിട്രോയിറ്റിലെ പബ്ലിക് ലൈബ്രറിയിൽ പോയി പുസ്തകങ്ങളുമായി എഡിസൺ മറക്കാറില്ല. രാത്രി ആയാൽ പിന്നെ രാസ വസ്തുക്കളുമായി തീവണ്ടി മുറിയിൽ പലവിധത്തിലുള്ള പരീക്ഷണങ്ങൾ തുടങ്ങുകയായി. ബാല്യം മുതലേ എന്തിനെ പറ്റിയും പരീക്ഷണങ്ങളിലൂടെ അറിയാൻ ശ്രമിച്ച എഡിസനെ പറ്റി രസകരമായ കഥകളുണ്ട്. മുട്ട വിരിയാനായി തള്ള കോഴിയെ പോലെ ദിവസങ്ങൾ അടയിരുന്ന കഥ പ്രസിദ്ധമാണ്. ഒരിക്കൽ ഒരു രണ്ട് പൂച്ചകളുടെ വാലുകൾ തമ്മിൽ കൂട്ടി കെട്ടിവച്ചു. എന്തിനാണെന്നോ വാലുകൾ കൂട്ടി തുടർച്ചയായി വാലുകൾ വൈദ്യുതി ഉണ്ടാകുമോ എന്നറിയാൻ. അത് മതി മോനെ, നമ്മൾ എടുത്തവരെ മതി. ഇനി 1 മിനിറ്റേ ഉള്ളൂ. ഓക്കെ, ബൈ, സീ യു, ബൈ.